ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കടച്ചക്ക ദോശ ഇതാണ് കടച്ചക്ക നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തില് രണ്ട് ചട്നി ഗ്രീൻ ചട്നിയും റെഡ് ചട്നിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ അരിയാണ് പച്ചരിയാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അതൊരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ വെള്ളത്തിലിട്ടതായിരുന്നു അതെടുത്തിട്ടുണ്ട് പിന്നെ കടലമാവ് മുളക് പൊടി കായപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് വേണമെങ്കിൽ എട്ടാമതി അതൊക്കെ ഓപ്ഷനൽ മഞ്ഞൾപ്പൊടി കുറച്ച് കളറിനൊക്കെ ഇട്ടാണ് പിന്നെ ഉപ്പ് പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് പിഴിഞ്ഞ് അങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് നമുക്കത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കടച്ചക്കെയാണ് മുറിച്ചെടുക്കാനുള്ളത് നമുക്ക് അതിൻ്റെ തോൽ ആദ്യം കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ളൊരു കൂഞ്ഞുണ്ട് കുഞ്ഞ നല്ലേ അതിനെല്ലായിടത്തും പറയാം എന്തായാലും പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കടച്ചയ്ക്കൊക്കെ ഒരു പ്രത്യേകത വെച്ചാൽ ഭയങ്കര കറയാണ് നമ്മുടെ കത്തിയിലുള്ള കറുത്ത കളറ് പോലും ആ കറ പിടിച്ചെടുത്തിട്ട് ഭയങ്കര വൃത്തിയായിട്ടൊരു കളറ് വരും അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് മുറിച്ചതിന് ശേഷം കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കണം മുറിക്കി മുറിക്കുന്നതിന് അതായത് അതിൻ്റെ തോല് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുഞ്ഞൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെള്ളത്തിലിടുക അതുകഴിഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം കുറച്ചേരം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ കറ മുഴുവനും വെള്ളത്തിൽ അലിഞ്ഞു പൊക്കോളും എന്നിട്ട് നമ്മൾ നേരിയതായിട്ടാണ് നമ്മൾ മുറിക്കുന്നത് എത്ര കണ്ട് നേരിയതാക്കാൻ പറ്റുമോ അത്രയും ഞാൻ ഇത്രയാണ് ആക്കിയിട്ടുള്ളത് ഇന്നും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് ഞാൻ പറഞ്ഞതുപോലെ മുറിച്ച് കഴിഞ്ഞിട്ടും വെള്ളത്തിലിട്ട് വെക്കണം അത് നേരം റെസ്റ്റ് ചെയ്യാവട്ടെ അതിന് ശേഷം ഞാൻ റെഡ് ചട്നിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചുവന്ന മുളക് ഒരു അഞ്ചാറിൻ്റെ എടുത്തിട്ട് വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കുക പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും നാരങ്ങാനീരുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി എടുക്കാം ഇല്ലെങ്കിൽ നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി എടുക്കാം പിന്നെ ജീരകപ്പൊടിയും പിന്നെ മസാലയാണ് പിന്നെ ഉപ്പും പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അറിഞ്ഞു കിട്ടും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലിക്വിഡ് ആയിട്ട് ഉണ്ടാവും അത്രയേ ഉള്ളൂ ഞാനിതിൽ വെള്ളം അധികം ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചിട്ടേ ഉള്ളൂ അത് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഞാൻ ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് മല്ലിയിലയും പുതിനയിലയും എടുക്കണം അതുകഴിഞ്ഞിട്ട് ഞാൻ തേങ്ങാ എടുക്കുന്നത് ഞാൻ ചിരകാറില്ല ചിരകിയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം മൂന്ന് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയാണ് എടുത്തിട്ടുള്ളത് സെയിം നാരങ്ങ നീര് വിനാഗിരി വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കാം പിന്നെ മസാലയും ജീരകപ്പൊടിയും ഏ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലാണ് ചാട്ട് മസാലയൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ഉപ്പ് പഞ്ചസാര അതൊക്കെ ചേർ ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി പഞ്ചസാരയൊക്കെ ഒരു ടേസ്റ്റിന് അതൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല വേണമെങ്കിൽ നിങ്ങൾ ചേർക്കാം ഇല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടാലും ആക്കിയാൽ മതി ഇതാ നമ്മുടെ ഗ്രീൻ ചട്നി റെഡിയായി നമുക്കിനി ദോശയിലേക്ക് കിടക്കാം ദോശ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചക്കയും ഇതുപോലെ ഞാൻ വെള്ളത്തിൽ നിന്ന് നേരെ എടുത്തിട്ട് മാവിലേക്ക് ഇങ്ങനെ കുറേ നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ അത് ഉണ്ടാക്കാം അത്രേ ഉള്ളൂ പണി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഓരോ മറ്റേ ചക്ക കഷ്ണം എടുത്തിട്ട് നമ്മൾ കല്ലിൽ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചടുപ്പിച്ച് ഒരു ദോശയുടെ എടുക്കുക അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു മെനക്കേടും ഇല്ല നമ്മൾ എല്ലാം നിരത്തിയു ശേഷം കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് ഇതെങ്ങനെ അങ്ങ് വട്ടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ കുറച്ച് അത് ദോശക്കല്ലിലും കുറച്ചെണ്ണ പറ്റാൻ മറക്കരുത് പിന്നെ അതിൻ്റെ മുകളിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കാം കുറഞ്ഞ തീയിലാണ് ആ ദോശ വെന്ത് കിട്ടേണ്ടത് ആ ചക്ക മുഴുവൻ നമുക്ക് വെന്ത് കിട്ടണം നമുക്കിന്ന് തിരിച്ചിട്ടിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ വെന്ത്ില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ അടച്ചു വെക്കാം നന്നായിട്ട് അത് പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്തിട്ട് ആ ചക്ക മുഴുവൻ നമുക്ക് വേവിച്ചെടുക്കണം അത്രയേ ഉള്ളൂ നമ്മുടെ ചക്കദോശ റെഡിയായി വ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് ഹെൽത്തി ആണ് താനും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല പക്ഷേ വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഹെൽത്തി ആണ് ഹെൽത്തിയാണുധാനും ഈ ചട്നി വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാ ചട്നിയോ അത് ഉള്ളി ചട്നിയോ എന്ത് വേണമെങ്കിൽ ആക്കാം ഇത് ഞാൻ നിൻ്റെ കൂടെ ഇവർക്ക് പിള്ളേർക്കും ഇഷ്ടം കൊണ്ടൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ചട്നി ആക്കിയെന്നേ ഉള്ളൂ പിള്ളേർക്ക് അത്ര കണ്ടിഷ്ടപ്പെടുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വലിയവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക അത്രയുള്ളൂ താങ്ക് യു